അങ്ങനെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ തന്നെയുണ്ട്. പിന്നെ ആ സൈഡിലേക്ക് കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാ ഞങ്ങളുടെ ബിൽഡിങ്, സഹാറ പ്ലാസ. പിന്നെ ഇവിടെ എന്തേ കുറച്ച് നേരം പോകുമ്പോൾ നീല കളർ ബോർഡ് കണ്ടോ, അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞ് ഞങ്ങളുടെ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോകണം. ഞങ്ങളെല്ലാ ഫ്രൈഡേയും പോകാറുണ്ട്, എല്ലാ ഫ്രൈഡേയും അവിടെ പോയി ചട്ടിച്ചോറ് കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കാണുന്നുണ്ടോ, ഈ ബോർഡിൻ്റെ തൊട്ട് അപ്പുറത്തുള്ളതാണ്, ഇതേ കാണുന്നു ഫുഡ് പാർക്ക്. ഇതാണ് ഞങ്ങളുടെ ചട്ടിച്ചോറ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. കണ്ടോ ഈ ബോർഡിന് തൊട്ട് നേരെയാണ് അൽനാദയാണ്, അൽനാദ ഷാർജ അൽനാദ ഫുഡ് പാർക്ക് റെസ്റ്റോറൻറ്റ്, ഫുഡ് പാർക്ക് സിറ്റി റെസ്റ്റോറൻറ്റ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കഴിക്കാൻ റെഡി ആവാം. ഇതിനകത്തെ ആംബിയൻസ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഈ സമയത്ത് ഞങ്ങൾ മാത്രമേ കഴിക്കാൻ വരാറുള്ളൂ. ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തും. ഫസ്റ്റ് ഞങ്ങൾ ആ ചട്ടിച്ചോറ് കഴിക്കാറ്. ഞങ്ങളിപ്പോൾ ഇവിടെ ചട്ടിച്ചോറിനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. ഇതേ ആ പുറകെ കാണുന്ന AC ഭയങ്കര കൂടുതലായിരുന്നു, അവൻ്റെ അടുത്ത് കുറച്ചിടാൻ പറഞ്ഞപ്പോൾ അവൻ നിർത്തിയിട്ട് പോയി. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറെത്തി. എന്താ ലുക്കാ നോക്കിയേ, കൊതി നോക്കി അങ്ങ് ഇരിക്കുക കേട്ടോ കഴിക്കാൻ. ദേ പപ്പടം, ഇനിയിപ്പോൾ അടുത്ത സാധനങ്ങൾ വരുവേ. ദേ അത് രസമാണ്, രസവും മോരും. അത് രണ്ട് ഇങ്ങനത്തെ ഒരു കുഞ്ഞു ജഗ്ഗിലാണ് വരുന്നത്. പിന്നെ അത് മീൻകറിയും സാമ്പാറാണ്, ഇത് ചെമ്മീൻ കറിയായിരുന്നു. ഇത്രയാണ് അവിടുത്തെ ചട്ടിച്ചോറിൻ്റെ ആ ഒരു കറികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, പപ്പടം, ഇതിൽ ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ചമ്മന്തി, ഇഞ്ചിപ്പുളി, പിന്നെ പരിപ്പ്, അവിയൽ, ചീരത്തൂരി, അച്ചാർ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇനി കഴിച്ചിട്ട് കാണാം. കൂടെ ഒന്ന് വിച്ചാക്ക് ഈ ചട്ടിച്ചോറ് കണ്ട അവന് ചുറ്റും നടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കുഴച്ച് കുഴച്ച് കുഴച്ചിരുന്ന് കഴിക്കുകയാണ്. ഞാൻ ദേ കഴിച്ച് പകുതിയായി, പക്ഷേ അതേ കൊഞ്ചും അത് സാമ്പാറുമാണേ. കഴിക്കാൻ കഴിച്ച് കുറേ കഴിയുമ്പോൾ അങ്ങ് വയറ് നിറയും. അതേ പുള്ളിക്കാരൻ കഴിച്ച് പകുതിയായി, ഞാൻ കഴിച്ച് നിർത്തി, എന്നെ കൊണ്ട് ഇത്രേ പറ്റുന്നുള്ളൂ. അങ്ങനെ രണ്ടുപേരും കഴിച്ച് കഴിഞ്ഞ് വയറ് നിറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. അങ്ങനെ ചട്ടിച്ചോറ് കഴിച്ചു കഴിഞ്ഞു, വയറൊക്കെ ഫുള്ളായി. ഇനി കൈ എഴുക നേരെ അൽറയാൻ. ഓക്കെ, ചട്ടിച്ചോറ് കഴിച്ചു, ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ അൽറയാൻ ലുലുവിലേക്ക് പോകും കുറച്ച് ഷോപ്പിങ്ങിനായി. അങ്ങനെ ലുലുവിലേക്ക് നടന്ന് നടന്ന് പോവുകയാണ്. ഈ സൈഡിൽ കൂടെ നടന്ന് പോയപ്പോൾ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുക, അത് ആ പാർക്കും ഒരു ശല്യമാകത്തില്ലല്ലോ. ഇതുവഴി നടന്ന് എന്ത് വേണോ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്ന് പോവുകയാണേ. അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുമ്പോഴേ ആൾക്കാർക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസാണ്, അവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയാണ്. ഇതുവഴി ആകുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഓടിപ്പോയി തല പോസ്റ്റ് ഇടിച്ചേനെ, വെച്ച പറഞ്ഞതാണ് തല പോസ്റ്റ് ഇടിക്കും മാറിപ്പോടിയെന്ന്.
അങ്ങനെ പൂശി തല ഇടിക്കാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം വിചാരിച്ചൊന്ന് ഓടിക്കളയാത് അങ്ങനെ ഓടാന്ന് വിചാരിച്ചു. ഓടി 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 പോവാണ് കേട്ടോ. പുറകെ ക്യാമറമാൻ പക്ഷെ ഓടുന്നില്ല, ഞാൻ മാത്രം ഓടേണ്ടി വരുന്നുണ്ട്. പിന്നെ ഓട്ടം നിർത്തി, അത് തന്നെ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഓരോ കാഴ്ചകൾക്ക് കണ്ടങ്ങ് നടന്നു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്താ പോവാൻ, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ ലുലു, കുറച്ച് ഇച്ചിരി നടന്നാൽ മതി. അങ്ങനെ ലുലുവിൻ്റെ അടുത്തെത്തട്ടെ, അപ്പോൾ ബാക്കി കാണാം. കൈയൊക്കെ വീശി അങ്ങ് ഒറ്റയ്ക്ക് നടക്കുക. ആ അതെ അതെ അതെ, ലുലു എത്തി. ഓടിച്ചാടി ഇനി ക്രോസ് ചെയ്ത് അങ്ങ് അപ്പുറം ചാടട്ടെ. ക്യാമറമാനും കൂടെ ചാടുന്നുണ്ട്. എത്തി. ഇനി ഇവിടെ നിന്ന് ഓഫർ ബുക്ക് ഒക്കെ എടുത്ത് ഓഫറൊക്കെ നോക്കിയാണ് ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കുക. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനില്ല, കുറച്ചേ ഉള്ളൂ. ഓഫറൊക്കെ നോക്കി എടുക്കാൻ നേരത്തെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറുവാണ്. വിശാലമായ ലുലു ആദ്യമേ തന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ കയറും. ചോക്ലേറ്റ് ആവശ്യമുള്ളതൊക്കെ എടുത്തു. ബാക്കി കാഴ്ചകളൊക്കെ ഒരു പാട്ടിട്ടും കാണിക്കും, അതാണ് നല്ലത് അല്ലേ. അങ്ങനെ കരിക്ക് മേടിച്ചു, കുറേ ഫ്രൂട്ട്സ് മേടിച്ചു, വെജ്ജീസൊക്കെ എല്ലാം മേടിച്ചു. കുറച്ച് സാധനങ്ങളെ മേടിക്കാണ്ടായിരുന്നുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ അതേ കേക്കിൻ്റെ സെക്ഷൻ കണ്ടു. അവിടെ ചെന്നപ്പോൾ അതേ ജസ്റ്റ് 2 കപ്പ് കേക്ക്, അങ്ങനെ കപ്പ് കേക്കും മേടിച്ചു. അപ്പോൾ അതേ കുറേ വെറൈറ്റി കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോ അങ്ങ് എടുത്തു. അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കേക്കുകൾ, കുഞ്ഞു കുഞ്ഞു കേക്കുകളൊക്കെ മേടിച്ചു. കേക്കൊക്കെ മേടിച്ച് എല്ലാം പർച്ചേസിങ് കഴിഞ്ഞു. ഇനി ബില്ലടിക്കാൻ പോവുക. വീഡിയോ എടുക്കാമെന്ന് വിച്ചറിഞ്ഞു, അതുകൊണ്ട് മാത്രം ഞാനിതെല്ലാം വെറുക്കി വെച്ച്. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ പിറക്കി വയ്ക്കുമെന്ന് വെച്ചാൽക്കറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇതെല്ലാം പിറക്കി വെപ്പിച്ചു. എന്നിട്ട് എടുത്തുനിന്ന് വീഡിയോ നോക്കിയേ, ഇതൊക്കെ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി എടുത്തുതന്നൊരു വീഡിയോയാണ്, അതാ സത്യം. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പിറക്കി വയ്ക്കുകയായിരുന്നു ഞാൻ. പിന്നെ വെയിറ്റുള്ള സാധനം എത്തിയപ്പോൾ ഞാൻ പെതുക്കെ അങ്ങ് മാറി, അതാണ് നല്ലത്. അയ്യോ തളർന്നുപോയി. എല്ലാം കൂടി എടുത്ത് വെച്ചത് എൻ്റെ ചോക്ലേറ്റ്സ്. അവസാനം വിച്ചായ ഏൽപ്പിച്ച് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ദേ ഞാൻ വീഡിയോ എടുത്ത് ഇനി പുറത്തേക്ക് ഇറങ്ങി ബാക്കിയൊക്കെ വെച്ച് നോക്കട്ടെ. ആ ഇനി ഒരു ആവശ്യമുണ്ട് കേട്ടോ, ട്രോളി നോക്കുവാണ്. നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധനങ്ങൾ ഇച്ചിരി അധികം ഉണ്ടേ, അപ്പോൾ പുറത്തേക്ക് കൈ പിടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ട്രോളി എടുത്തിട്ട് വരാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ട്രോളി നോക്കി പോവുകയാണ് ഞാൻ. കുറച്ചങ്ങ് പോകണം ട്രോളി എടുക്കാൻ. അങ്ങനെ ഞാൻ ദേ ട്രോളി ആയിട്ട് വരുവാണ്. ദേ ഉച്ച സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ കാത്തു നിൽക്കുക. അങ്ങനെ ട്രോളി കൊണ്ട് കൊടുക്കാം, സാധനങ്ങൾ പെറുക്കി വയ്ക്കാം. ആ
ഇത് നേരത്തെ തന്നെ പറ്റിച്ചണക്ക് പറ്റിയില്ല, എല്ലാം വെച്ച് എന്നെ അടുത്ത് വെക്കേണ്ടി വരും. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകും എല്ലാം എടുത്ത്. ഓക്കേ, ഇനി പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ട്രോളിങ് തള്ളി വെച്ച മുന്നേ പുറകേ ഞാൻ. ഇനിയാണ് കടമ്പ കടക്കേണ്ടത്. ഓ, വലിയ ഷോഫിൽ വീഡിയോ എടുക്കാൻ വേണ്ടി തള്ളിക്കയറ്റുന്ന ഞാനാ. ഓ, തകർന്നു പോയി. ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. പകച്ചു പോയി എൻ്റെ ബാല്യം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ കഴിച്ചു. ഇനി അവർ പോയി കുറച്ച് ഫ്രഷായി ഉറങ്ങണം. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെയും ടാറ്റാ.